ഇപ്പോൾ പ്രശസ്ത എഴുത്തുകാരൻ കൂടിയായ എൻ ഇ സുധീർ നമുക്കൊപ്പമുണ്ട്. ശ്രീ എൻ ഇ സുധീർ, എങ്ങനെയാണ് സച്ചിദാനന്ദൻ മാഷുടെ ആ ഒരു ഭരണത്തിനെതിരെയുള്ള വിമർശനത്തെ വീണ്ടും ഒരു അധികാരത്തിലൂടെ അല്ലെങ്കിൽ ഒരു മൂന്നാം വട്ടവും പാർട്ടി അധികാരത്തിൽ വന്നാൽ, സി പി എം അധികാരത്തിൽ വന്നാൽ ബംഗാളിലേതിന് സമാനമായ സ്ഥിതിയാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പിന്നീട് അത് വലിയ ചർച്ചയായപ്പോൾ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുമുണ്ട് സച്ചിദാനന്ദൻ മാഷ്. എങ്ങനെയാണ് കാണേണ്ടത്? അടിസ്ഥാനപരമായി ഇന്നലെ സച്ചിദാനന്ദൻ മാഷ് നടത്തിയ പരാമർശങ്ങളെല്ലാം തന്നെ ഒരു സാംസ്കാരികമായ തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഇന്ന് കേരളത്തിലെ ബൗദ്ധികമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും അംഗീകരിക്കാവുന്ന അനുകൂലിക്കാവുന്ന നിലപാടുകളിലേക്കാണ് സച്ചിദാനന്ദൻ മാഷ് ഉയർന്നു നിന്നിട്ടുള്ളത് എന്നാണ് ഞാൻ ഇന്ന് രാവിലെ വരെ കരുതിയത്. അദ്ദേഹം പറഞ്ഞ ഏത് കാര്യവും ഇപ്പം അധികാരത്തിൽ ഇടതുപക്ഷം മൂന്നാം തവണയും വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോകും, അത് ഇടതുപക്ഷം തകരുമെന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് അരുന്ധതി റോയിയാണ്. ഇടതുപക്ഷത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ ബംഗാളിലെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ അവർ ആദ്യം പറയുകയുണ്ടായി. അത് അതുതന്നെയാണ് സച്ചിദാനന്ദ മാഷം പറഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് കേരളത്തിൽ ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനും ഒരുപക്ഷെ ഏറ്റവും നല്ല ഇടതുപക്ഷക്കാർക്ക് പോലും അങ്ങനെ തോന്നലുണ്ടാവും. അതിന് അദ്ദേഹം മാറ്റി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ ഏത് കാര്യത്തെയാണ് വളച്ചൊടിച്ചു എന്ന് വ്യക്തമല്ല, ഏത് കാര്യമാണ് അദ്ദേഹം പറയാത്തത് എന്നും വ്യക്തമല്ല. അദ്ദേഹത്തെ പോലൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള നിഗമനങ്ങൾ മാത്രമാണ് ഇന്നലത്തെ അഭിമുഖത്തിൽ കണ്ടിട്ടുള്ളത്. ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയും ലോകത്തെ സൂക്ഷ്മമായി നമ്മുടെ സാമൂഹ്യ പരിസരത്തെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഏതൊരാൾക്കും തോന്നുന്ന കാര്യങ്ങളിൽ അപ്പുറത്തേക്കൊന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റി പറയുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല. പിന്നെ മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നത് ഇന്ന് ലോകം എങ്ങനെയാണ് ഓടുന്നതെന്നും ലോകത്തിന്റെ വേഗതയും മാധ്യമങ്ങൾ എടുക്കുന്ന ജാഗ്രതയും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് സച്ചിദാനന്ദൻ മാഷ്. അതുകൊണ്ട് മാധ്യമത്തിന്റെ ഒരു തെറ്റായ വിശകലനമാണ് ഇതെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ആശയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് സച്ചിദാനന്ദൻ മാഷക്ക് അല്ലെങ്കിൽ ആർക്കാണ് അറിയുക. അത് അതുകൊണ്ട് അങ്ങനെ ഒരു വിമർശനത്തോട് എനിക്ക് യോജിപ്പില്ല. ശ്രീ എൻ ഇ സുധീർ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്താകണം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ സച്ചിദാനന്ദൻ മാഷുടെ പ്രസ്താവന. പലപ്പോഴും നമ്മൾ കണ്ട് പരിചയിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാര സ്ഥാപനത്തിലെത്തിയാൽ ആ ഭരണകൂടത്തെ വിമർശിക്കാതെ അതിന് കീഴ്പ്പെട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ സച്ചിദാനന്ദൻ മാഷ് താങ്കൾ പറഞ്ഞതുപോലെ ആ സാംസ്കാരിക പ്രവർത്തകൻ എന്ന റോള് കൃത്യമായി നിർവഹിച്ചു. പിന്നീട് എന്തിനാണ് ഈ മലക്കം മറിച്ചൽ എന്നുള്ളൊരു ചോദ്യമാണ്, സംശയമാണ് നമ്മളിലൊക്കെ നിറയുന്നത് അല്ലേ? അതെ, അത് ഇന്ത്യയുടെ സാഹചര്യത്തിലായാലും കേരളത്തിന്റെ സാഹചര്യത്തിലും അത് അദ്ദേഹം വ്യക്തമാക്കിയ ഓരോ കാര്യങ്ങളും വ്യക്തമാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് മാഷ് പറയേണ്ടതല്ല എന്ന് കേരളത്തിലെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനും തോന്നുകയില്ല. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, യു എ പിയുടെ കാര്യത്തിൽ വന്ന നിലപാട്, മാവോയിസ്റ്റുകളെ കൊല ചെയ്ത നിലപാട്, പോലീസിന്റെ ഏത് രീതിയിലാണ് കേരളത്തിൽ നിന്ന് പോലീസ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നത്, ഇതൊന്നും ഇടതുപക്ഷ വിമർശനമല്ലെന്നേ, ഇതൊരു ഭരണകൂട വിമർശനമാണ്. അതിനെ ഇടതുപക്ഷ വിമർശനമായിട്ട് കണക്കാക്കേണ്ടത് പോലെ, മാത്രമല്ല ഇടതുപക്ഷം ക്രിയാത്മകമായി സ്വയം വിമർശനത്തിന് വിധേയമാവുമ്പോൾ എന്താണോ പറയേണ്ടത് അതാണ് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ സച്ചിദാനന്ദൻ മാഷ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നൊരു പിന്തിരിയൽ പോകലിന്റെ ആവശ്യമില്ല. അഥവാ ഉണ്ടെങ്കിൽ ഏത് ഭാഗമാണ് താൻ മാറ്റി പറയേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതെന്ന് അദ്ദേഹം പറയണമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഒന്ന്, ഇടതുപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ഇന്നത്തെ ഒരു പ്രസക്തിയെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വിപ്ലവത്തിലൂടെയുള്ള അധികാരം എന്ന് പറയുന്നത് സാധ്യമല്ലെന്നും ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ മാത്രമേ ഇനി ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ വേരോടാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ഇത് ആദ്യമായിട്ട് സച്ചിദാനന്ദൻ മാഷ് പറയുന്നില്ല, വളരെ കാലമായിട്ട് ഇന്ത്യയിൽ ചിന്തിക്കുന്ന മനുഷ്യര്, വലിയ വലിയ ഇടതുപക്ഷ ചിന്തകർ പോലും പറഞ്ഞിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മതനിരപേക്ഷമായ ഒരു ജനാധിപത്യത്തിലൂടെ മാത്രമേ ഇന്ത്യയിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇനി ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. മറ്റൊന്ന്, സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധമായ നടപടികളുടെ ആഴം മനസ്സിലാക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതും സത്യമാണ്. കാരണം 1990കൾ തൊട്ട് ഇടതുപക്ഷത്തിലെ പല ആളുകളും പറഞ്ഞതാണ് സംഘപരിവാർ എങ്ങോട്ടാണ് പോകുന്നത്. അതിനെതിരെ ജാഗ്രതയോടെ പെരുമാറാൻ, ജാഗ്രതയോടെ രാഷ്ട്രീയ നിലപാടെടുക്കാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് അവർ എത്തി നിൽക്കുന്ന അവസ്ഥ. ഇതാണ് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞ മറ്റൊരു കാര്യം. ശരി, വ്യക്തമാണ് ശ്രീ എൻ ഇ സുധീർ. മധുവിലേക്ക് ഒരിക്കൽ കൂടി. മധു, ഇപ്പോൾ ശ്രീ എൻ ഇ സുധീർ പറഞ്ഞതുപോലെ തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരു സാഹിത്യകാരൻ എന്തായിരിക്കണം, അതാണ് ഇന്നലെ സച്ചിദാനന്ദൻ മാഷ് കാണിച്ചത്. കാരണം ഒരു ഭരണകൂടത്തെ വിമർശിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നീട് എന്തിനാ ഒരു മലക്കം മറിച്ചിൽ? പിന്നീട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ കൃത്യമായി വ്യക്തതയുണ്ടോ ഏത് വിഷയത്തിലാണ് ഇങ്ങനെ? മാധ്യമങ്ങൾക്കാണല്ലോ പഴയ